നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നിരുന്നു അവിടെയുള്ള ഒരു ക്രിസ്ത്യൻ ബിഷപ്പിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും അനധികൃതമായിട്ട് മണൽ കടത്തി എന്ന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയുണ്ടായി നമ്മുടെ ഇവിടെയൊക്കെ മണൽ മാഫിയ എന്നൊക്കെ അറിയപ്പെടുന്ന കുറേ കൂട്ടരുണ്ട് മണൽ കടത്ത് മണലിൽ നിന്ന് അനധികൃതമായിട്ട് മണൽ വാരൽ മണൽ ഖനനം ചെയ്യുക അതേപോലെ തമിഴ്നാട്ടിൽ അനധികൃതമായിട്ട് മണൽ കടത്തി എന്ന കുറ്റം ചാർത്തിയാണ് സ്റ്റാലിൻ്റെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തത് ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പള്ളിയിലെ പുരോഹിതനൊന്നുമല്ല അദ്ദേഹം കുറച്ച് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഇവിടെ പാലാ ബിഷപ്പിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ പാലാ ബിഷപ്പിനെതിരെ വർഗീയ പരാമർശം നടത്തി എന്ന പേരിൽ കേസ് എടുത്തിട്ടുണ്ട് ഇവിടെ നിലവിൽ പക്ഷേ ഇന്നുവരെയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്യാനും പോകുന്നില്ല അതാണ് ആ സ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത ആ സ്ഥാനത്താണ് തമിഴ്നാട്ടിൽ ഒരു ബിഷപ്പിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും സ്റ്റാലിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് ജാമ്യം പോലും കിട്ടിയത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ഭൂമി മലയാളത്തിൽ ഈ കേരളത്തിൽ ഇട്ടാവട്ട കേരളത്തിൽ വിഷ്വൽ മീഡിയയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ നിരത്തിലോ പൊതുയിടത്തിലോ ഒരിടത്തും നമ്മൾ യാതൊരു പ്രകടനവും ഇതിൻ്റെ പേരിൽ കണ്ടില്ല എന്തേ കാണാഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പോലും കണ്ടില്ല ഇതിനെതിരെ ഒരു പ്രതിഷേധമോ അനുകൂലമായിട്ടോ കണ്ടില്ല പ്രതികൂലമായിട്ടും കണ്ടില്ല എന്തുകൊണ്ടാണ് നിശബ്ദരായത് എന്താണ് നിങ്ങൾക്ക് ന്യൂനപക്ഷ വേട്ടയാണ് എന്ന് പറഞ്ഞ് സ്റ്റാലിൻ്റെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ പോ പോലീസിനെതിരെ ഒന്ന് പ്രതികരിച്ചു കൂടായിരുന്നോ അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുൻവിധിയാണ് ചില കാര്യങ്ങൾ ചില കൂട്ടർ ചെയ്താൽ അതിൽ കുഴപ്പമില്ല ഒന്ന് ചിന്തിക്കുക എന്നിട്ട് സംസ്ഥാനം ഒന്ന് മാറ്റി ചിന്തിക്കുക തമിഴ്നാടിന് പകരം കർണാടകയിലായിരുന്നു ഇതേ സംഭവം നടന്നിരുന്നെങ്കിൽ ഇതേ തോതിലുള്ള കുറ്റകൃത്യമാണ് ഇതേ ആൾക്കാർ തന്നെയാണ് ചെയ്തിരുന്നത് അവിടുത്തെ കർണാടക സർക്കാർ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന വാർത്ത എങ്ങനെയായിരുന്നേനെ അവിടെയാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ കേൾക്കുന്ന വാർത്ത ഇവിടെയുള്ള ലിബറലുകൾ ഇടതുപക്ഷക്കാർ സുഡാപ്പികൾ എല്ലാം കൂടെ ചാടിയിറങ്ങും എന്നിട്ട് ന്യൂനപക്ഷ പീഡനം ന്യൂനപക്ഷ വേട്ട നടത്തുന്നു സംഘീ സർക്കാർ ബി സർക്കാർ കർണാടകം എന്ന രീതിയിൽ നെഗറ്റീവ് അടിച്ച് ആ രീതിയിലായിരിക്കും വാർത്ത പുറത്തേക്ക് വരുന്നത് സോഷ്യൽ മീഡിയയിൽ ബഹളമായി വിഷ്വൽ മീഡിയയിൽ ബഹളമായി ദിവസങ്ങളോളം ചർച്ച ചെയ്യും ദിവസങ്ങളോളം ആ കേസിൻ്റെ മെറിറ്റൊന്നും നോക്കുകയേ ഇല്ല ആരും ആ ബിഷപ്പ് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതിനെപ്പറ്റി അറിയേ വേണ്ട ബിഷപ്പിനെ അറസ്റ്റ് ചെയ്തു ആ ഒരൊറ്റ പോയിന്റിൽ പിടിച്ചുകൊണ്ടായിരിക്കും ഈ ചർച്ച മുഴുവൻ പോകുന്നത് എന്നാൽ സ്റ്റാലിൻ ആരാണ് സ്റ്റാലിൻ തമിഴ്നാട്ടിലെ പിണറായി വിജയനാണ് സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ അപ്പോൾ അങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്താൽ മിണ്ടില്ല ഇവിടുത്തെ ലിബറലുകൾ മിണ്ടില്ല ഇവിടുത്തെ സുഡാപ്പികൾ അവർക്ക് കൂടെ പിടിക്കുന്നവരും മിണ്ടില്ല ഇരട്ടത്താപ്പല്ലേ ഇരട്ടത്താപ്പല്ലേത് ഇരട്ടത്താപ്പില്ലേ ആരാണ് ഈ പൊതുബോധം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധി ആർക്കാണ് പണയം വെച്ചിരിക്കുന്നത് സ്റ്റാലിനെതിരെ അല്ലെങ്കിൽ തമിഴ്നാടിനെതിരെ പ്രതികരിക്കണം എന്നല്ല പറയുന്നത് ഒരു സംഭവം നടക്കുമ്പോൾ മുൻവിധിയോടെ എടുത്ത് പറ്റിയാണ് ചോദിച്ചത് അതിനെപ്പറ്റിയാണ് അറിയാനുള്ളത് സമാന സംഭവം കർണാടകയിൽ നടന്നാൽ ബിഷപ്പ് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾക്ക് ബാധകമേയല്ല നോക്കില്ല ഉടൻചാടിയിറങ്ങും സംഖ്യ ഭീകരത ന്യൂനപക്ഷ വേട്ട ന്യൂനപക്ഷ പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് അതേസമയം തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ വായിൽ നാവില്ല ഇങ്ങനെ ആക്കി വെച്ചത് ആരാണ് നിങ്ങളെ ഈ പരുവത്തിൽ അടിമത്ത മനോഭാവത്തോടെ ഈ രീതിയിലാക്കി വെച്ചത് ആരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഓർമ്മയുണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ആറ് കോടി അനുയായികളുള്ള റാം റഹീം എന്ന ഒരു ഉഡായിപ്പ് സന്യാസിയെ മനുഷ്യ ദൈവം എന്ന ആൾ ദൈവം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഉഡായിപ്പ് സന്യാസിയെ അന്ന് ഹരിയാനയിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഒരുപാട് ബഹളങ്ങൾക്കൊടുവിലാണ് അറസ്റ്റ് ചെയ്തത് അത്രമാത്രം പ്രതിരോധമായിരുന്നു അറസ്റ്റ് ചെയ്യാതിരിക്കാൻ എന്നിട്ടും അറസ്റ്റ് ചെയ്തു ബി ജെ പി സർക്കാർ കേന്ദ്രം ബി ജെ പി തന്നെയാണ് ഭരിക്കുന്നത് എന്തായി അവർക്ക് വിട്ടുകൊടുക്കാൻ വരുന്നല്ലോ ചെയ്തില്ല കുറ്റം ചെയ്താൽ അറസ്റ്റ് ചെയ്തിരിക്കും ആറ് കോടി എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ മുഴുവൻ ജനസംഖ്യയേക്കാൾ കൂടുതലുണ്ടായിട്ടും അത്രയും അനിയകളുടെ പിന്തുണ ഉണ്ടായിട്ടും റാം റഹീം എന്ന ഉടായ്പ് ആൾ ദൈവം ഇന്നും ജയിലിലാണ് കഴിയുന്നത് അങ്ങനെ നോക്കിക്കാണുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് അങ്ങനെയുള്ള സർക്കാരുകളെ പറ്റിയാണ് നിങ്ങളോടവർ മറിച്ച് പറഞ്ഞ് ബോധിപ്പിച്ച് വച്ചിരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ എന്നേ പണയം വെച്ചിരിക്കുന്നു അതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഉദാഹരണമാണ് ഈ തമിഴ്നാട്ടിലെ ഈ അറസ്റ്റും തുടർന്ന് നിശബ്ദത എങ്ങും ശ്മശാന നിശബ്ദത ആരും അനുകൂലമായിട്ടുമില്ല പ്രതികൂലമായിട്ടുമില്ല അത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് നടന്നു എന്നൊരു പ്രതീതിയായിരുന്നു മറിച്ചു ഇതേ സംഗതി വല്ല യു പിയിലോ കർണാടകയിലോ ആയിരുന്നുവെങ്കിൽ നിങ്ങളെല്ലാം സടകുടഞ്ഞ് ചാടി ഇറങ്ങിയേനെ സോഷ്യൽ മീഡിയ അങ്ങനെ വിഷ്വൽ മീഡിയ അങ്ങനെ തെരുവിലങ്ങനെ ഒരേ അംഗമായിരുന്നു ബുദ്ധി കൊണ്ട് കണ്ടവന് പണയം വെച്ച് കൊടുത്തിട്ട് അല്ല ചിന്തിക്കേണ്ടത് അവനവൻ്റെ വിജ വിവേചന ബുദ്ധിക്കാണ് ചിന്തിക്കേണ്ടത് ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കണം രാഷ്ട്രീയക്കാരുടെ കയ്യിലെ അവരുടെ അവർ ചരടിക്കെട്ടിയിട്ട് വലിക്കേണ്ട പാവകളല്ല നിങ്ങളെന്ന് സ്വയം എന്ന് മനസ്സിലാക്കുന്നു അന്ന് മാത്രമേ ഇവിടുത്തെ ഇരട്ടത്തപ്പന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവൂ വെബ്ഡസ് ഡെസ്ക് തത്വമൈന്യൂസ്